ശ്രീ കെ ശബരിനാഥൻ, ഈ സർക്കാരിന് ചില അവകാശവാദങ്ങളുണ്ട്. അത് ഇന്നലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് വിശദീകരിക്കുകയും ചെയ്തു. അതിലൊന്ന്, അടുത്ത 3 വർഷത്തിനകത്ത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച 3-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുമെന്നാണ്. അതിൻ്റെ സാഹചര്യങ്ങൾ സന്ദീപ് വാര്യർ ഇവിടെ വിശദീകരിച്ചു. സുസ്ഥിരമായ ഒരു സാമ്പത്തിക വളർച്ച നമുക്ക് ഈ വർഷങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും മുകളിലേക്ക് കുതിക്കുന്ന ഒന്നായി അവശേഷിക്കുന്നു എന്നതാണ് 1-ാമത്തെ കണക്ക്. 2-ാമത്തേത്, ഈ സർക്കാരിനൊരു തുടർച്ചയുണ്ടാകുമെന്നും ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലുമൊക്കെ ഇതിനുള്ള ശരിയായ തുടർച്ച ഇനി അങ്ങോട്ടുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. ഇതെല്ലാം മനസ്സിരുത്തി, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് പുറത്തിറങ്ങുന്ന ഇടക്കാല ബജറ്റിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇല്ല, ആദ്യമായി തന്നെ ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് ഇതിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുടെ ഒരു സാങ്ക്ടിറ്റി കുറവാണ്. തൽക്കാലത്തേക്ക് 1-3 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുക മാത്രമാണ് ഈ സർക്കാരിന് മുന്നിലുള്ള കർത്തവ്യമെന്ന്. പക്ഷേ തീർച്ചയായിട്ടും BJP ഒരു ലോക്സഭാ ഇലക്ഷൻ്റെ പടിവാദികൾ നിൽക്കുന്നതുകൊണ്ട് അവരുടെ നയങ്ങൾ ശക്തമായി തന്നെ പറയുവാനുള്ള ശ്രമം എല്ലാ സർക്കാരുകൾ പോലും തന്നെ BJPയും ചെയ്യും. പക്ഷേ ഇവിടെ നേരത്തെ ഗോപിയും അതോടൊപ്പം സന്ദീപും ഒക്കെ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നരേന്ദ്രമോദി വന്ന സമയത്ത് തുടങ്ങിയ ഒരു കാര്യമല്ല. നമ്മൾ 10 വർഷത്തെ UPA ഭരണ സമയത്തുള്ള, ഞാൻ വാചക കസർത്തുകളല്ല പറയുന്നത്, ശരിയായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ, BJP സർക്കാർ പോലും പുറത്തുവിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തെ സാമ്പത്തിക വളർച്ചയും അതിനുശേഷം 2014 മുതൽ ഇപ്പോൾ ഉള്ള സാമ്പത്തിക വളർച്ചയിൽ വലിയ അന്തരമില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ കാലങ്ങളായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, പ്രത്യേകിച്ച് 1991 ശേഷം കൂടുതൽ കോൺഗ്രസ് നയങ്ങൾ വന്നതിന് ശേഷം, പിന്നെ വന്ന വാജ്പേയി സർക്കാരും അത് തുടർന്ന് വന്ന UPA സർക്കാരും ഒക്കെ ചെയ്ത മാറ്റങ്ങളുടെ ഭാഗമായി ഒരു വലിയ ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ ഈ 2024 5 ട്രില്യൺ ഇക്കോണമി ആകുമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത്. 5 ട്രില്യൺ ഇക്കോണമി ഇതുവരെ ആയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് 2028 ആകുമ്പോൾ ഈ ഒരു സ്വാഭാവിക നിരക്കിൽ പോകുമ്പോൾ നമ്മൾ 5 ട്രില്യൺ ഇക്കോണമിയാവും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ വളർച്ചയും സാമ്പത്തിക വളർച്ചയും മറ്റും നമ്മൾ സംസാരിക്കുമ്പോൾ, ഇത്രയും വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ സംസാരിക്കുമ്പോഴുമൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്ത് ഗുണമാണെന്നുള്ള ഒരു വലിയ ചോദ്യം ചോദിക്കണം. ഇന്ത്യയുടെ ആളോഹരി വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം, കഴിഞ്ഞ 5 വർഷം ഇന്ത്യ വളർന്നതിന് ആനുപാതികമായിട്ട് വളർന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ കൂടിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ റിയൽ ഗ്രോത്ത്, നമ്മൾ അനുപാത കണക്കുകൾ നോക്കുകയാണെങ്കിൽ ശരാശരിയുടെ ഒരു സമത്തിന് താഴെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ ലേബർ, ഇവിടെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവിടെ ഏറ്റവും വലിയ സ്ഥായിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കാർഷിക വൃത്തിയിലാണല്ലോ. ആ കാർഷിക മേഖലയിലുള്ള റിയൽ വേജസ്, ആളുകൾക്ക് എടുക്കുന്ന വേതനം ഇതനുസരിച്ച് കൂടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോഴും ഇവിടെ പണക്കാരുടെ എണ്ണം, ഞാൻ കൃത്യമായി പറയുന്നത് ഇവിടെ ഒരു ഇക്വിറ്റബിളായിട്ടുള്ള ഗ്രോത്ത് അല്ല ഉണ്ടാകുന്നത്. പണക്കാരുടെയും കോടിപതികളുടെയും മില്ലിനേഴ്സിൻ്റെ എണ്ണം 10 ഇരട്ടിയായിക്കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ കണക്ക് കൂടുകയാണ്. ഇവിടെ ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച്, പല റിപ്പോർട്ടുകളും അനുസരിച്ച്, ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിലാണ് 40% വെൽത്ത് ഉള്ളത്. ഇന്ത്യയിലെ അവസാന 50% ആളുകളുടെ കയ്യിൽ 3% പോലും ഇന്ത്യയുടെ ആകമൊത്തമുള്ള വെൽത്ത് ഇല്ല. അപ്പോൾ പണം ഉണ്ടാകുന്നുണ്ട്, ഇവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നേരത്തെ സന്ദീപ് പറഞ്ഞ പോലെ 1 രൂപ താഴോട്ട് ബിസിനസ് കാരണം ഉണ്ടാകുമ്പോൾ അത് 3 രൂപയെ തിരികെ വരുന്നുള്ള ആ ട്രിക്കിൾ ഡൗൺ ഇക്കണോമിക്സ് കൂടെ ഉണ്ടായിട്ടില്ല. സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ജീവിതം കഴിഞ്ഞ കാലത്തേക്കാളും വളരെ കൂടുതൽ ദുസ്സഹമായിട്ട് പോയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രത്യേക സവിശേഷമായിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രോഗ്രാം, ഞാനതിനെ ഭാഗികം അനുകൂലിക്കുന്നതാണ്. കൂടുതൽ റോഡുകൾ വേണം, കൂടുതൽ എയർപോർട്ടുകൾ വേണം, കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, എല്ലാം ശരിയാണ്. പക്ഷേ ഇതൊക്കെ കോർപ്പറേറ്റ് സെക്ടറിന് വലിയ ലാഭങ്ങൾ കൊടുക്കുന്നതല്ലാതെ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അവർക്ക് കൂടുതൽ എക്സ്പോഷർ കൊടുക്കുന്നതല്ലാതെ, സന്ദീപ് പറഞ്ഞ പോലെ തന്നെ ഈ കോർപ്പറേറ്റ് സെക്ടർ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പാവങ്ങളിലേക്ക് അത് എത്തുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് സെക്ടറിന് പണം നൽകുമ്പോൾ ഇവിടെ ചെയ്തത് അത്രയും പണം ഇന്ത്യയുടെ ഇല്ലല്ലോ. കാരണം ഇന്ത്യയുടെ നമ്മുടെ കണക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെറ്റ് റേഷ്യോ തന്നെ 80% കൂടുതലായി, ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് സെക്ടറിനും ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനും നമ്മൾ കൂടുതൽ പണം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത് ഇന്ത്യയിലെ സോഷ്യൽ സെക്ടറിനാണ്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഔട്ട്ലേ കുറഞ്ഞു,
ഇവിടെ ആരോഗ്യരംഗത്തുള്ള ഔട്ട്ലേയുടെ വളർച്ച കുറഞ്ഞു. ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ ഡേറ്റയും ഈ വർഷത്തെ ഡേറ്റയും നോക്കുകയാണെങ്കിൽ 29,000 കോടി രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. കേരളത്തിലെ വീട്ടമ്മമാരടക്കമുള്ള ആളുകൾക്ക് ഇത്തവണ തൊഴിലുറപ്പിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം അതിൻ്റെ വിഹിതം കൂട്ടിക്കുറച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ അതിനാനുപാതികമായിട്ടുള്ള ഗുണം പാവപ്പെട്ട ആളുകൾക്കും എന്തിനു മിഡിൽ ക്ലാസ്സിനും ഉണ്ടാകുന്നില്ല, എന്തിനു കോർപ്പറേറ്റ് കമ്പനികൾക്കും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഞാനിന്ന് രാവിലെ ഇംഗ്ലീഷ് ചാനലിൽ ചില ചർച്ചകൾ കേൾക്കുകയായിരുന്നു. കോർപ്പറേറ്റ് മേഖലയിലെ ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മുകളിലുള്ള ആളുകൾ ഹാപ്പിയാണ്. തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഗ്രാമീണ മേഖലയിൽ ഉള്ള ഈ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടായിട്ടുള്ള ശോഷണം പരിഹരിക്കാൻ, പണക്കാരും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഹരിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നത് കൂടിയാണ്.